ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഫ്രണ്ട് അല്ലേ, ഇങ്ങനെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് സുധിക്ക്? ഓക്കെ, പെൺസുഹൃത്തുക്കൾ ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ എനിക്കുണ്ട് കുറെ ആൺസുഹൃത്തുക്കള്, അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ അതിലൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ഞാൻ ഫോൺ വിളിച്ചപ്പോ സുധി വീട്ടിലാണെന്ന് നോണ പറഞ്ഞെന്തിനാ? ഞാൻ അത് പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ കളിക്കാത്ത കളികളൊന്നും ഇല്ലെന്ന് സുധിക്ക് അറിയാലോ. ആ എന്റെ അടുത്ത് അഭ്യാസം കൊണ്ടുവരല്ലേ. സുധിയുടെ ഗ്ലാമറും കേമത്തിലും ഒന്നും കണ്ടിട്ടൊന്നും അല്ല ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നേ. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, മനസ്സ് ശരീരവും പങ്കിട്ടു, എല്ലാ രീതിയിലും സുധി എന്നെ ഉപയോഗിച്ചു. ഇനി ആ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരാൻ എനിക്കാവില്ല. എന്നെ എല്ലാ നിലയിലും അറിഞ്ഞ സുധി തന്നെ വേണം എന്റെ ഒപ്പം ജീവിക്കാൻ. അതിനു വേണ്ടിയാ പലത് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത സുധിക്ക് ഇങ്ങോട്ടുണ്ടോന്നുള്ള സംശയം എനിക്ക് കൂടിക്കൂടി വരിക. അങ്ങനെ ഒരു സംശയം വേണ്ടേ വേണ്ട. ഞാൻ ഇപ്പോഴും ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആണായാലും പെണ്ണായാലും ഫ്രണ്ട്സിനെ അങ്ങ് പാടെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഒരു മാർജിൻ ഇപ്പുറത്തേക്ക് ആരും വരില്ല, ആ ഉറപ്പിയാൻ തരാം. ഞാനിത് വിശ്വസിക്കാം. ഉപയോഗിച്ച ശേഷം ചണ്ടി പോലെ എന്നെ വലിച്ചെറിഞ്ഞാലുണ്ടല്ലോ ദിയയുടെ വിശ്വരൂപം കാണേണ്ടി വരും സുധിക്ക്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുധി മനസ്സിലാക്കണം. അറിഞ്ഞുകൊണ്ട് മനസ്സു ശരീരവും സമർപ്പിച്ച ആണിനെ മറക്കാൻ അന്തസ്സുള്ള ഒരു പെണ്ണിന് സാധിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ നുണകൾ പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊല്ലാനും മടിക്കില്ല. ഞാൻ മരിക്കാനല്ല, ഒന്നിച്ച് ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഒരു സമാധാനായത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയാണ് മോനെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അതെന്താ? ഇനി അങ്ങോട്ട് പഴയതുപോലെ അല്ല, നീ ഒരു ഭർത്താവാണിപ്പോ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങൾ കുറേയുണ്ട്. വീട്ടുകാരെ നോക്കണം, ഭാര്യയെ തൃപ്തിപ്പെടുത്തണം, ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ നീക്കണം, അമ്മായി അമ്മയുടെ പോരില്ലാതെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞൊക്കെ ശരിയാ. കല്യാണം കഴിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണെന്ന് എനിക്കറിയാം. എന്നാ ഭാഗ്യം എന്ന് പറയുന്നത് ലച്ചുവിനെ എനിക്ക് ഭാര്യയെ കിട്ടിയെന്നതാ. അത്യാഗ്രഹങ്ങളും അതിമോഹങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാധുവ ലച്ചു. ഏത് സാഹചര്യത്തിലും എങ്ങനെ നിൽക്കണമെന്ന് ലച്ചുവിനറിയാം. ലച്ചുനതൊക്കെ അറിയാം, പക്ഷേ നിന്റെ വീട്ടുകാർക്കോ? കാര്യങ്ങൾ മനസ്സിലാക്കി അവര് നിന്റെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് നീ പറയുന്നു, അത് നല്ല കാര്യം തന്നെയാ. സുധിയുടെ അമ്മയ്ക്ക് പെട്ടെന്നെന്തോ വയ്യായിക വന്നതുകൊണ്ടാണ് അവര് കല്യാണത്തിന് വരാതിരുന്നതെന്ന് നീ പറഞ്ഞു, അതും വിശ്വസിക്കാം. അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. ഒരു സംശയവും വേണ്ട, പഴയ കുനിഷ്ഠ സ്വഭാവമൊക്കെ മാറ്റി അവര് ക്ലിയറായി. അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് എവിടെയാണെന്നറിയോ? നിലവിളക്കുമായി ഞങ്ങൾ സ്വീകരിക്കാൻ ഇന്ദ്രജ് വന്നപ്പോ. മനസ്സിൽ കരടുണ്ടെങ്കിൽ ഇന്ദ്രജ് അങ്ങനെ ചെയ്യില്ല. ആര് നിർബന്ധിച്ചാലും ഇന്ദ്രജ് നിൽക്കില്ല. അവളുടെ സ്വഭാവം കൃത്യമായിട്ട് എനിക്കറിയാം. അമ്മാവന്റെ ഭാഷയെ പറഞ്ഞ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, അതാണ് ഇന്ദ്രജയ അമ്മയും. അവരിങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. അങ്ങനെ ആകണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. ഞാനൊരു സ്വാഭാവികമായ സംശയം പറഞ്ഞെന്ന് മാത്രം. അതെനിക്ക് മനസ്സിലായി. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. അവരൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് സംശയിക്കും. ഇപ്പോഴത്തെ അവരുടെ പെരുമാറ്റ ഇടപെടലൊക്കെ കണ്ട ആ സംശയമൊക്കെ മാറും. എന്റെ ആശങ്കകളൊക്കെ ഇല്ലാതായി. ലച്ചുവിന്റെ മനസ്സ് ശാന്തമാണെങ്കിൽ സീതമ്മ വരണം. ലച്ചു ഇപ്പോഴും അതിന് മൂഡോഫിൽ തന്നെ, അധികം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടം വരെ എത്തിയില്ലേ കാര്യങ്ങൾ, ഇനിയൊക്കെ നേരെ ആയിക്കോളും. വീട്ടിൽ നിന്ന് ലച്ചുവിന് സ്നേഹം കിട്ടുമ്പോ പതിയെ എല്ലാം ശരിയായിക്കോളും എന്നെ വിശ്വാസം. എല്ലാം ശരിയാവൂടാ. വാ. Thank you.
ഹലോ, അമ്മേ, മോളെ, അമ്മ ഇതെവിടെയാ? ഞാൻ അമ്മ, എനിക്ക് അമ്മയെ കാണണം, കാണാം മോളെ. അമ്മ എവിടെയാണെന്നൊന്ന് പറ, ഞാൻ വരാം, വേഗം പറ, ഞാൻ വരും മോളുടെ അടുത്തേക്ക്, ഞാൻ വരും. എന്നാ വാ, എത്രയും പെട്ടെന്ന് വാ, വരാം. ഹലോ, ഹലോ അമ്മ, എന്താ വലിയ ആലോചനയിലാണല്ലോ? എന്തുപറ്റി? വല്ലാത്തൊരു വിഷമം? വീട് വിട്ട് പോകുന്നത് കൊണ്ടാണോ? ഏയ്, ഒന്നുമില്ല. എങ്ങനെ, ഈ വീടും പരിസരമൊക്കെ ഇഷ്ടമായോ? മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഇവിടെ ഉള്ളവരുടെ കൂടി ഗുണമാ. ഇവിടേക്ക് കയറി വരുന്നത് വരെ ലക്ഷ്മിയുടെ മനസ്സിലെ ചിന്തകളൊക്കെ വേറെയായിരുന്നു എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞങ്ങളെക്കുറിച്ച് ആ ധാരണകളൊക്കെ ഇപ്പൊ മാറിയില്ലേ? നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ആശിച്ചാലും തലവരെ പോലെ വരൂ. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. രാഹുലിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് നേരാ. രാഹുല് ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി പണിപ്പെട്ട ഞാൻ ആ ഇഷ്ടം പറിച്ചെറിഞ്ഞ് കളഞ്ഞത്. ഇനി ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല. മുഴുവനായി ലക്ഷ്മിക്ക് വിട്ടു തന്നിരിക്കുന്നു. അങ്ങനെ വിട്ടുതരേണ്ട കാര്യമൊന്നുമില്ല. രാഹുല് പണ്ടേ എന്റെ തന്നെയാ. ഇന്ദ്രജ രാഹുലിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ പലരും പലരെയും ഇഷ്ടപ്പെടും. അവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. അതിലാ കാര്യം. ഞാനൊരിക്കലും ഇന്ദ്രജയെ കുറ്റം പറയില്ല. സാഹചര്യം അങ്ങനെയൊക്കെ വരുത്തി വച്ചു. വൈകിയാണെങ്കിലും ഇന്ദ്രജ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞല്ലോ. അത് മതി. ഇനി ഇന്ദ്രജ ഒരു കല്യാണം കഴിക്കണം. കല്യാണം? അതും നേരത്തെ പറഞ്ഞ തലവരെ പോലെ വരും. പിടിച്ചെടുക്കാനാവില്ലല്ലോ. അതെ, ഇതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ? ഇവിടെ ഇങ്ങനെ നിന്ന് സമയം കളയാതെ ചെല്ല്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ചെല്ല്. ഇതാർക്കണമേ പാല്? അവർക്ക് കൊടുക്കാൻ. രാഹുലിന്റെയും ലക്ഷ്മിയുടെയും ആദ്യ രാത്രിയല്ലേ ഇന്ന്. ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. നീ പാല് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക. എന്നോട് തന്നെ അമ്മ ഇത് പറയണം. എന്റെ സ്ഥാനത്താ അവളിപ്പോ ഇരിക്കുന്നെ. അവളെ എങ്ങനെ ഇല്ലാതാക്കും എന്ന് ആലോചിക്കുമ്പോഴാ അമ്മ പാലും കൊണ്ട് വന്നിരിക്കുന്നു. എടി പൊട്ടി, അവർക്ക് ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള പാലല്ല ഇത്. കുടിച്ച് സുഖമായിട്ട് ഉറങ്ങാനുള്ള മരുന്നായി ഇത്. നല്ല കനത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത പാല്. ഇത് കുടിക്കുന്നതോടെ രണ്ടാളും കൂർക്കം വലിച്ചുറങ്ങിക്കോളും. എടി, നീ ഒന്ന് മനസ്സിൽ കാണുമ്പോ ഞാനത് നടപ്പിലാക്കിയിരിക്കും. അവരുടെ ആദ്യ രാത്രിയെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നെ. അത് നടക്കില്ല. സ്നേഹം നടിച്ച് നീ ഇത് കൊണ്ടുപോയി കൊടുക്ക. വേഗം ഉറങ്ങിക്കോട്ടെ രണ്ടാളും. പൊക്കോ.
വെച്ചു. അമ്മയെ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ രാഹുൽ. ഞാൻ കൊറേ വിളിച്ചു നോക്കി. എന്തായാലും അമ്മയോട് ഫോണിൽ സംസാരിക്കാൻ സാധിച്ചില്ലേ, അതിൽ സമാധാനിക്കേ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞത് ശുഭസൂചനയാണ്. അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിച്ചിട്ടില്ലല്ലോ. എന്നാലും അമ്മ എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. വരൂന്ന് പറഞ്ഞ് കട്ടാക്കി. വരൂന്ന് പറഞ്ഞില്ലേ, അപ്പൊ അമ്മ വരും. നമുക്ക് കണ്ടെത്താൻ സീതമ്മയെ. ഇനിയിപ്പോ ഈ നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ച് മൂട് കളയണ്ട. ഇതേ നോക്കി, നമ്മുടെ ആദ്യ രാത്രി എന്ന്. നമുക്കിന്ന് ഉറങ്ങണ്ട, ഓരോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം. എല്ലാവരും ഉറങ്ങുമ്പോ ഉറങ്ങാതെ നമ്മൾ രണ്ടുപേരും ഒന്ന് ഓർത്തു നോക്കേ. എന്ത് രസോ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? ലച്ചു പറ. ഞാൻ എന്ത് പറയണ? എന്തൊക്കെ പറയാം, നമ്മുടെ ജീവിതത്തെ കുറിച്ച്. പിന്നെ കിടന്നായിരുന്നോ? ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. സംസാരിച്ചതൊക്കെ മതി, ഈ പാല് കുടിച്ച് വേഗം കിടക്കാൻ നോക്ക്. നിങ്ങളുടെ ആദ്യ രാത്രി ഇന്ന്. ലക്ഷ്മി, ദാ പാല്. അപ്പൊ സമയം കളയണ്ട, എന്റെ എല്ലാവിധ ആശംസകളും. വാതിലടിച്ച് കിടന്നോ. പാലിന്റെ കാര്യം നമ്മൾ ഓർത്തതേ ഇല്ല. ഇന്ദ്രജ് അത് കൃത്യമായിട്ട് ഓർത്ത് ചെയ്തു. എന്തൊരു മാറ്റം ഇന്ദ്രജയ്ക്ക്, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇരിക്കേ, ഇരിക്കേ. ഇതൊക്കെ പഴയ ശീലങ്ങളാ, നമുക്കത് പിന്തുടരാം. കുടിക്കേ. ആദ്യം രാഹുലാ കുടിക്കേണ്ടത്, അതിന്റെ ബാക്കിയല്ലേ ഞാൻ. അത് ശരി. ഇല്ലിച്ചു. ജീവിതത്തിൽ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സംഭവിക്കുന്നത്. നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്ക്, ഒരിക്കലും ചിന്തിക്കാത്തൊക്കെയല്ല നടക്കുന്നത്. നമ്മുടെ വിവാഹം നടക്കുന്ന പണ്ടേ പ്ലാൻ ചെയ്തതാ, പക്ഷെ അതിനിടയിൽ നടന്നതൊക്കെയാ ഒട്ടും വിചാരിക്കാത്ത കാര്യം. എല്ലാം കൊണ്ടും ഞാനിപ്പോ പൂർണ്ണ സന്തോഷവാണ്. അല്ലറ ചില്ലറ വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായെങ്കിലും ആഗ്രഹിച്ചൊക്കെ നടന്നു. ഇങ്ങനെ അങ്ങ് പോയാ വെച്ചു. എനിക്കെന്താ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നെങ്കിൽ കിടന്നു. എന്തായി സംഗതി? ഏറ്റു അവരുറങ്ങിത്തുടങ്ങി. ആ സംശയമൊന്നും തോന്നില്ലല്ലോ അവർക്ക്. ഏയ് എവിടെ, അങ്ങനെയാണെങ്കിൽ അവരെ പാല് കുടിക്കില്ലല്ലോ. രണ്ടാളും അത് കുടിച്ചു തീർത്തു. ഇപ്പൊ ഉറങ്ങിക്കാണും. സുഖമായിട്ട് ഉറങ്ങട്ടെ രണ്ടാളും. ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ ഇടകൊടുക്കില്ല ഞാൻ. രണ്ടാളെയും നമുക്ക് രണ്ടിടത്താക്കണം, അതിന് വഴിയുണ്ട്. ഇനി എന്റെ മോൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാലോ.
ചെല്ല. രണ്ടാളും ഇതുവരെ എണീറ്റിട്ടില്ല. ഉറക്കക്ഷീണം മാറിയിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഡോസിലല്ലേ ഉറക്ക ഗുളിക പാലി കലക്കി കൊടുത്തത്. നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. ഇവിടെ വേറെ ആര് കേൾക്കാനാ? എന്നാലും ഒരു ശ്രദ്ധ വേണം. ചുവരുകൾക്ക് പോലും കാതുള്ള കാലവ. അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ പോയി നോക്ക്. ഇത് ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്താന്നറിയില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോ വാതിലിൽ മുട്ട കേട്ടിട്ടാ ഉണർന്നത്. രാത്രി പാല് കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. ഇതാ പിന്നെ ഇപ്പഴാ അറിയുന്നേ. അതൊന്നും ആയിരിക്കില്ല, ആദ്യരാത്രിയല്ലേ. രണ്ടാളും ഉറങ്ങിക്കാണില്ല, എന്നിട്ട് ചുമ്മാ അതങ്ങ് ഡയലോഗ് പറയാ. അയ്യോ അതൊന്നും അല്ല, ശരിക്കും ഞങ്ങൾ ഉറങ്ങിപ്പോയി. ആഹാ, നിങ്ങൾ എഴുന്നേറ്റോ? നീ എന്തിനാടി ഇവരെ വിളിച്ചുണർത്താൻ പോയത്? ക്ഷീണം കാണില്ലേ? സൗകര്യം പോലെ എണീറ്റാ മതിയായിരുന്നല്ലോ. നിങ്ങൾ പോയി കിടന്നു. അയ്യോ, ഇനി കിടന്നാ ശരിയാവില്ല. ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. ഇവിടെ ഒരുപാട് പണികളില്ലേ, അതൊക്കെ തീർത്തിട്ട് എനിക്ക് മാഡിസിലും പോണം. ഇവിടുത്തെ പണികളെ കുറിച്ച് ഓർത്ത് മോള് വേവലാതിപ്പെടുകയൊന്നും വേണ്ട, അതിനൊക്കെ ആളുകളുണ്ട് ഇവിടെ. എന്നാലും എനിക്ക് വെറുതെ ഇരിക്കാനാവില്ല, വേഗം റെഡിയായി മാഡിസിൽ പോണം. മോളെന്തായി പറയുന്ന, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ജോലിക്ക് പോണോന്നോ? അതിനെന്താ, കല്യാണം കഴിഞ്ഞോണ്ട് ആളൊന്നും മാറില്ലല്ലോ. കല്യാണത്തിന് മുമ്പേ ഞാനും രാഹുലും പറഞ്ഞു ഉറപ്പിച്ചതാ ഇതെല്ലാം. ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. അവളുടെ ഒരു മാഡീസ്, ഇത് വെച്ച് തുടങ്ങാം നമുക്ക്. എന്തായാലും ഉറക്ക ഗുളിക പ്രയോഗം ശരിക്കും വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്താ ചെയ്യാ? അതിനൊക്കെ വഴിയുണ്ട്. തൽക്കാലത്തേക്ക് നീ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്ക്. രാഹുലിന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്നും അവളെ നീ ഓവർടേക്ക് ചെയ്യണം. അവൾക്ക് മുമ്പേ നീ എല്ലാം ചെയ്തിരിക്കണം, ചായ കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാം. ശരി. ഗുളിക മോളെ, മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുകയാണ്. അമ്മയുടെ മാനസികാരോഗ്യം പോലെ ഇരിക്കും കുഞ്ഞിന്റെ ആരോഗ്യവും. ഇപ്പോഴുള്ള ഓരോ ചലനങ്ങളും ചിന്തകളും കുഞ്ഞറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മോളുടെ ഇപ്പോഴത്തെ ചിന്തകളൊക്കെ നല്ലതായിരിക്കണം. ചീത്ത കാര്യങ്ങളൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. മോള് പലപ്പോഴും പറയാറില്ലേ, കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നാൽ അവിടെയുള്ള കുട്ടിയെ ശരിപ്പെടുത്തുന്നൊക്കെ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്. ആയിക്കോട്ടെ, വയറ്റിൽ ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തുമാകാം. ഇതിപ്പോ മോള് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കുഞ്ഞിനെയല്ലേ ബാധിക്കുക? രാഹുൽ കല്യാണം കഴിച്ച കുട്ടി ഒരു പാവമാണെന്നൊക്കെയാ കേട്ടത്. ആ പാവത്തിനോട് പോരിന് നിൽക്കണോ? സ്നേഹത്തോടെ കഴിയുന്നതല്ലേ നല്ലത് മോളെ. അവള് പാവാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അഹങ്കാരി അവള്. അവക്കിട്ട് കൊടുക്കേണ്ട പണിയെ പറ്റിയാ ഞാനിപ്പോ ചിന്തിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അതൊക്കെ വയറ്റിലുള്ള കുഞ്ഞിന് ദോഷമാണ്. നല്ലത് ചിന്തിക്ക്, ആ കുട്ടിയെ വിട്ടേക്ക്. ആഹാ, വല്ലാത്ത സെന്റിമെന്റ്സ് ആണല്ലോ നിങ്ങക്ക്. എന്താ, അവള് നിങ്ങളുടെ മോള് മറ്റോ ആണോ? ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ എന്നെ ആരും പഠിപ്പിക്കണ്ട, ഉപദേശവും വേണ്ട. മനസ്സിലായില്ലേ? ഒന്ന് പോ. Thank you.
സ്വദേശി വന്നിരിക്കുന്നു.